ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എക്സ്പ്ലോർ റെക്കോർഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ പഴയ ഒരു വീഡിയോന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിസ്റ്ററി ഷോപ്പിങ്ങിനെ പറ്റിയിട്ടുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇടണം, ഏതൊക്കെയാണ് ഷോപ്പുകൾ, ഏതൊക്കെയാണ് കമ്പനികൾ മിസ്റ്ററി ഷോപ്പിംഗ് ചെയ്യുന്നതെന്ന്, അതേപോലെ തന്നെ ഇതൊക്കെ കമ്പനികളിൽ നമുക്ക് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് അതിനൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരുപാട് ദിവസമായി അത് നമ്മൾ ചെയ്തിട്ട്, പക്ഷേ ഇതുവരെ എനിക്ക് അതിന് ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെ കമ്പനികളിൽ നിങ്ങൾക്ക് ഇത്, ഞാനൊരു UAE ബേസ്ഡ് ആയിട്ടാണ് പറയുന്നത്, പക്ഷേ ഇതൊന്നും UAE ബേസ്ഡ് കമ്പനികളല്ല, എല്ലാം ഇൻ്റർനാഷണൽ കമ്പനികളാണ്. അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണോ കാണുന്നത് അവിടെയൊക്കെ ഇവരുടെ സർവീസസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് UAE ബേസ്ഡ് ആയിട്ടുള്ളതാണ്, പക്ഷേ ഈ കമ്പനികളിൽ തന്നെ പല കമ്പനികളിലും ഞാൻ നാട്ടിലും ചെയ്തിട്ടുണ്ട്, ഓൺ ദ വേ എയർപോർട്ടിൽ ചെയ്തിട്ടുണ്ട്, കൊച്ചി എയർപോർട്ടിൽ ചെയ്തിട്ടുണ്ട്, അതേപോലെ പല സ്ഥലങ്ങളിലും ഞാൻ ചെയ്തിട്ടുണ്ട്, ബഹ്റൈനിൽ ചെയ്തിട്ടുണ്ട്, സൗദിയിലും ഞാനിത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കമ്പനികൾക്കൊക്കെ നിങ്ങളെ രാജ്യത്ത് ഉണ്ടോ എന്ന്, നിങ്ങൾ എവിടെയാണോ റിസൈഡ് ചെയ്യുന്നത് അവിടെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇത് ഒന്നുകൂടി മിസ്റ്ററി ഷോപ്പിംഗ് എന്താണെന്ന് ചെറുതായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ വീഡിയോ ഇപ്പോഴാണ് നിങ്ങൾ കാണുന്നത്, ഇതിന് മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മേലെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഞാൻ പറഞ്ഞുതരാം, നമ്മൾ മിസ്റ്ററി ഷോപ്പിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മിസ്റ്ററി ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലിയിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ ഇത് നമുക്ക് എക്സ്ട്രാ ഏണിങ്ങും കിട്ടും, അതേപോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് ആർക്കൊക്കെ എക്സ്ട്രാ ഏണിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ അവർ ഇത് മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, ലാസ്റ്റ് വരെ കാണുക, എല്ലാ കമ്പനികളിലെയും നോട്ട് ചെയ്യുക, അത് പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ പേര്, അവർ ചെയ്യുന്ന ഏതൊക്കെ ഫീൽഡിൽ അവർ മിസ്റ്ററി ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അവരുടെ കമ്പനിയുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്, ഇത് മൂന്നുമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ ഏതൊക്കെ കമ്പനി ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് പ്രൈവറ്റായിട്ട് പേഴ്സണലി അറിയാമെങ്കിലും, പക്ഷേ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ, ഇങ്ങനത്തെ ഒരു യൂട്യൂബിലൊക്കെ വന്നിട്ട് അത് പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പോയി നിങ്ങളുടേതായിട്ട് നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പനികളുടെ വെബ്സൈറ്റിൽ പോവുക. വെബ്സൈറ്റിൽ പോയിട്ട് ആ കമ്പനികളിൽ രജിസ്ട്രേഷൻ ഉണ്ട്. ചിലപ്പം ഒരൊറ്റ ദിവസം കൊണ്ടൊരു 10 മിനിറ്റ് കൊണ്ട് കഴിയുന്ന രജിസ്ട്രേഷൻ ആവും, ചിലപ്പോൾ ഒരു ലോങ് പ്രോസസ്സായിരിക്കും, ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കഴിയുന്ന രജിസ്ട്രേഷൻ ആയിരിക്കും. നിങ്ങൾ ID പ്രൂഫ് കൊടുക്കേണ്ടി വരും, നിങ്ങൾ ഇവാലുവേഷൻ ID അവർ ഇവാലുവേറ്റ് ചെയ്യും, അവർ അതേപോലെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് കോൾ ബാക്ക് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ ബാക്ക് കിട്ടും, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ബാക്കി എന്തെങ്കിലും അവരുടെ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കമ്പനിക്ക് കടന്നാലോ. ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട കാണുക, കാരണം ഇതിൻ്റെ എൻഡ് വരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾ ഓരോ മിസ്റ്ററി ഷോപ്പിംഗ് കമ്പനീസും ഏതൊക്കെ ഫീൽഡിലാണ് അവർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിസ്റ്ററി ഷോപ്പിംഗ് കമ്പനീസ് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഒരു മിഡിൽ ഈസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. മിഡിൽ ഈസ്റ്റിലാണ് അവരുടെ ഹെഡ് ഓഫീസും എല്ലാ കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ ഈ കമ്പനിയുടെ പേരാണ് GWR കസ്റ്റമർ സർവീസ്. ഓക്കെ, അപ്പോൾ ഈ കമ്പനിയുടെ വെബ്സൈറ്റ് എന്താണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ www.gwrconsulting.com എന്നാണ് കേട്ടോ. ഈ കമ്പനി മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കോഫി ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ്, അതേപോലെ തന്നെ ഹോട്ടൽസാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫുഡൊക്കെ കഴിക്കണം, ഒരു വീക്കെൻഡിൽ നല്ല ഫുഡൊക്കെ കഴിക്കണം, അല്ലെങ്കിൽ വീക്കെൻഡിൽ നല്ലൊരു കോഫിയൊക്കെ കുടിക്കണം, കുറച്ച് നേരം നിന്ന് റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ കമ്പനിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോബ് അസൈൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങളവിടെ പോവുക. നിങ്ങളത് അവർ പറഞ്ഞതുപോലെ അവിടെ ഓർഡർ ചെയ്യാനുള്ള കുറച്ച് മെനൂസ് ഉണ്ടാവും, ആ മെനു ഒക്കെ നോക്കി ഓർഡർ ചെയ്യുക, അത് കഴിക്കുക, അവിടുത്തെ കസ്റ്റമർ സർവീസ് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യുക. അതൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പേ ചെയ്യുന്ന കാശ് അവർ നിങ്ങൾക്ക് തിരിച്ചു തരുകയും ചെയ്യും, അതേപോലെ തന്നെ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഏണിംഗ് ആയിട്ട് ഒരു എക്സ്ട്രാ മണി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ കമ്പനി നമ്പർ 2 കേട്ടോ. കമ്പനിയുടെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെയർ ഇൻ്റർനാഷണൽ എന്നാണ്. ഈ കമ്പനി
വർക്ക് ചെയ്യുന്നത്. ഇവരുടെ കമ്പനി ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ പോലും ഈ കമ്പനിയുടെ ഓപ്പറേഷൻ മൊത്തം വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇപ്പോൾ യു എയിലുള്ള മിസ്റ്ററി ഷോപ്പേഴ്സിനൊക്കെ കോളുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇമെയിലൊക്കെ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ഈ കമ്പനിയുടെ പേര് ബെയർ ഇൻ്റർനാഷണൽ, അതേപോലെ തന്നെ ഈ കമ്പനിയുടെ വെബ്സൈറ്റ് www.bearinternational.com. കമ്പനി ഡീൽ ചെയ്യുന്നത് ബാങ്കുകൾ, ഹൈ എൻഡ് റെസ്റ്റോറൻറ്റ്സ്, കാർ ഷോറൂമുകൾ, അതേപോലെ തന്നെ ഇവർ ചില സമയത്ത് ഡീൽ ചെയ്യുന്നത് പല സർവീസ് പ്രൊവൈഡേഴ്സ്, എക്സാം സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ മിസ്റ്ററി ഷോപ്പിങ്ങൊക്കെ ഇവർ ഡീൽ ചെയ്യാറുണ്ട്. ഇവർക്ക് ഒരുപാട് അമ്യൂസ്മെൻറ്റ് പാർക്സ് യു എയിലെ പല അമ്യൂസ്മെൻറ്റ് പാർക്സും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഒരുപാട് അമ്യൂസ്മെൻറ്റ് പാർക്സ്, അതേപോലെ തന്നെ ഒരുപാട് നമ്മളെ മോളുകളിലൊക്കെ ഉള്ള കിഡ്സ് പ്ലേ ഏരിയാസ്, അതേപോലെ കിഡ്സ് ബർത്ത്ഡേ പാർട്ടീസ്, ഇങ്ങനത്തെ എല്ലാം നമ്മൾ ഇവർക്ക് ഈ ബെയർ ഇൻ്റർനാഷണലിലുള്ളതാണ്. എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് എൻജോയ് ചെയ്യാം. ഇപ്പോൾ ഒരു അമ്യൂസ്മെൻ്റ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങളെ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യുന്നു, എൻജോയ് ചെയ്തിട്ട് നിങ്ങൾ ആ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കുള്ള എൻട്രൻസ് ഫീയും ഈ ഒരു മിസ്റ്ററി ഷോപ്പിംഗ് കമ്പനി തരുന്നു, അതേപോലെ തന്നെ നിങ്ങൾ അവിടെ പോയി എൻജോയ് ചെയ്തതിന് ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നു. അടിപൊളിയല്ലേ? അപ്പോൾ കാറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലക്ഷറി കാറുകളൊക്കെ പോയിട്ട് ഡ്രൈവ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻകം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അവർ തരും. അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളുണ്ട്, നല്ല ഹൈ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഹൈ ആൻഡ് ഫാസ്റ്റ് ഫുഡ്സ് ഉണ്ട്, അതേപോലെ ബാങ്കുകളുണ്ട്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ കോള് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ബാങ്കുകളുടെ മിസ്റ്ററി ഷോപ്പിംഗ് അടക്കം ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മളെ കമ്പനി നമ്പർ 3. അപ്പോൾ മൂന്നാമത് നമ്മുടെ കമ്പനിയാണ് ഇൻ്റർനാഷണൽ സർവീസ് ചെക്ക്. ഓക്കെ, അപ്പോൾ ഇവരുടെ വെബ്സൈറ്റ് വരുന്നത് www.internationalservicecheck.com തന്നെയാണ്. അപ്പോൾ ഈ കമ്പനിയോട് എനിക്ക് പേഴ്സണലായിട്ട് നല്ല ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു കമ്പനി കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏറ്റവും ആദ്യം കേട്ടോ, ഞാൻ പറയുമ്പോൾ തന്നെ സർവീസ് ചെക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഇൻ്റർനാഷണൽ സർവീസ് ചെക്ക് എന്ന് ഓട്ടോമാറ്റിക്കലി പറയുന്നത്, കാരണം ഞാൻ ഏറ്റവും കൂടുതലും ഏറ്റവും ആദ്യമായിട്ടും ചെയ്തു തുടങ്ങിയ ഒരു കമ്പനിയാണ് ഈ ഇൻ്റർനാഷണൽ സർവീസ് ചെക്ക്. അപ്പോൾ മിസ്റ്ററി ഷോപ്പിങ്ങിൻ്റെ എൻ്റെ തുടക്കം അതാണ്. 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ പേഴ്സണൽ തിരക്കുകളും മറ്റുള്ള കാര്യങ്ങളും, പിന്നെ യൂട്യൂബിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആയ കാരണം ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും സമയം കിട്ടുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ചെയ്യണം, ഇനിയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇതൊരു നല്ലൊരു, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് കൂടിയാണ്, അതേ സമയത്ത് നമുക്കൊരു എക്സ്ട്രാ ഏണിങ് കൂടിയാണ്. അപ്പോൾ ഇവർ ചെയ്യുന്ന കമ്പനികൾ, ഇവർ ചെയ്യുന്ന ഫീൽഡുകൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ചെയ്യുന്നത് ഫാസ്റ്റ് ഫുഡ്, നല്ല ഹൈ എൻഡ് ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ നെറ്റ്വർക്ക് ഭയങ്കര വലുതാണ്. അതേപോലെ തന്നെ ഇവർ ചെയ്യുന്ന ഒരു കമ്പനി, ഒരു ഫീൽഡാണ് കോസ്മെറ്റിക്സ്. കോസ്മെറ്റിക്സിൽ അതേപോലെ തന്നെ ഹോട്ടൽസ്, ഒരുപാട് ഹോട്ടൽസ് ഇവർ ചെയ്യുന്നുണ്ട്. കാർ ഷോറൂംസ് ചെയ്യുന്നുണ്ട്. അതേപോലെ എയർപോർട്ട് ലോഞ്ചസ്, ഇവർ ചില സമയത്ത് ടിക്കറ്റ്, നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് വരെ തരാൻ തയ്യാറുണ്ടായിരുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് തുടക്കത്തിലൊക്കെ. ആ സമയത്തൊക്കെ അവർ എയർപോർട്ടിലെ ലോഞ്ചസിൻ്റെ സർവീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് ടിക്കറ്റ് വരെ പ്രൊവൈഡ് ചെയ്ത സമയങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കമ്പനി നമ്പർ 4, ക്യാബ്ബസ്റ്റർ എന്നാണ് കമ്പനിയുടെ പേര്. കമ്പനിയുടെ വെബ്സൈറ്റ് വരുന്നത് www.gbw.solutions.com എന്നാണ്. പക്ഷേ കമ്പനിയുടെ പേര് വരുന്നത് ക്യാബ്ബസ്റ്റർ എന്നും. അപ്പോൾ ഈ കമ്പനി, ഞാൻ ഒരുപാട് ചെക്കുകൾ ഈ കമ്പനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇവർ മലേഷ്യയിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പേഴ്സണലി ഫോണിൽ വിളിക്കുകയും ചെയ്യും, അതേപോലെ തന്നെ ഇമെയിലിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യും. അവരെ പേയ്മെൻറ്റൊക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കമ്പനികളിലൊക്കെ പേയ്മെൻറ്റ് പക്കയാണ്. നമുക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു മാസം, ചില കമ്പനികൾ 1 മാസം, ചില കമ്പനികൾ 1.5 മാസം, ഈ 1.5 മാസത്തിനുള്ളിൽ നമ്മുടെ പേയ്മെൻറ്റ് നമുക്ക് തിരിച്ചു വരും. ഇത് കറക്റ്റ് എന്താണെന്ന് അറിയോ, നിങ്ങളൊരു സൈക്കിള് പോലെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ മാസവും നിങ്ങൾക്ക് കാശ് വരും. അപ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടിയിട്ടാണ് ഞങ്ങളുടെ ചെക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൾക്ക് അവളുടെ പേരിലൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെ പേരിൽ അക്കൗണ്ട് ഉണ്ട്. എല്ലാ കമ്പനികളിലും 2 പേർക്കും അക്കൗണ്ട് ഉണ്ടായിരുന്നു. ചിലപ്പം ലേഡീസ് ഫാഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്
ലേഡീസിനെ തന്നെ അവർ അവർക്ക് റിക്വയർമെൻ്റ് ഉണ്ടാവും. ആ സമയത്ത് വൈഫാണ് ചെയ്യുക, അല്ലാത്ത സമയത്തും വൈഫും ചെയ്യും ഞാനും ചെയ്യും, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് മന്ത്ലി മന്ത്ലി നമുക്ക് പേയ്മെൻറ്റ് കറക്റ്റ് വരും. അപ്പോൾ നമ്മൾ ഗ്യാപ് ബസ്റ്ററിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ആ ഇൻട്രസ്റ്റിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഗ്യാപ് ബസ്റ്ററിൽ ഞാൻ ഫസ്റ്റ് ചെയ്ത് തുടങ്ങിയത് തന്നെ ഇവിടുത്തെ നമ്മളെ മൊബൈൽ യൂസ് ചെയ്യുന്നവരല്ലേ എല്ലാവരും. അപ്പോൾ മൊബൈലിൻ്റെ ഏറ്റവും ഹൈ എൻഡ് മൊബൈലുകളിലെ, അത് ബ്രാൻഡിൻ്റെ പേര് മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, പക്ഷേ ആ ആ ബ്രാൻഡുകൾ പോയിട്ട് ചെക്ക് ചെയ്യലായിരുന്നു പരിപാടി. അപ്പോൾ അവരുടെ കസ്റ്റമർ സർവീസ്, ആ ബ്രാൻഡുമായിട്ടുള്ള അവരുടെ നോളജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ പേയ്മെൻറ്റ് തരും. അതേപോലെ തന്നെ ഇവർക്ക് റെസ്റ്റോറൻറ്റുകളും ഉണ്ട് കേട്ടോ, നല്ല നല്ല ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റ്സ് ആണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ അഞ്ചാമത്തെ കമ്പനിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോണത്. അപ്പോൾ അഞ്ചാമത്തെ കമ്പനി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊയിലേ ഇൻ്റർനാഷണൽ എന്നാണ് കമ്പനിയുടെ പേര്. അപ്പോൾ കമ്പനിയുടെ വെബ്സൈറ്റ് വരുന്നത് www.koile.shopmetrics.com എന്നാണ്. അപ്പോൾ ഇവർ ഹാൻഡിൽ ചെയ്യുന്നത് മെയിൻലി ഹൈ എൻഡ് ഹോട്ടൽസ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ യു എയിൽ നിങ്ങൾ നോക്കാം, നിങ്ങൾക്ക് മൈൻഡിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഹോട്ടൽസിൽ എത്രത്തോളം ഹൈ എൻഡ് ആയിട്ടുള്ള ഹോട്ടൽസ് ഉണ്ടോ അവരൊക്കെ ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ നമ്മൾക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അതേപോലെ ഹൈ എൻഡ് റെസ്റ്റോറൻറ്റ്സ്, ഇത് ഈ ഹോട്ടൽസിനെ സംബന്ധിച്ചിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ്, അതേപോലെ അവരുടെ ഹോട്ടലിനെ സംബന്ധിച്ചുള്ള സ്പാസ്, റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഇവരുടെ മിസ്റ്ററി ഷോപ്പിംഗ്സിൽ വരുന്നതാണ്. ഈവൻ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത എറൗണ്ട് ഒരു ഡിന്നറിന് തന്നെ ഒരാൾക്ക് 1000 dirhams വരുന്നത് വരെ ഉള്ള റെസ്റ്റോറൻറ്റ്സിൽ ഇവരുടെ സർവീസ് എക്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ 1000 dirhams തിരിച്ചും കിട്ടുകയും ചെയ്യുക, ഒപ്പം കുറച്ച് കാശും കൂടി തരുമെന്ന് പറഞ്ഞാൽ നല്ല സുഖമുള്ള പരിപാടിയല്ലേ. അപ്പോൾ കുറച്ച് ഇതിൻ്റെയൊക്കെ കുറച്ച് മെനക്കേടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ രജിസ്റ്റർ ചെയ്ത് കുറച്ച് അതിൻ്റേതായ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ നമ്പർ 6. അപ്പോൾ നമ്പർ 6 ആയിട്ട് നമുക്ക് വരുന്നത് helionresearch.com എന്നുള്ള കമ്പനിയാണ്. അപ്പോൾ ഹീലിയോൺ റിസർച്ച് എന്നാണ് അവരുടെ കമ്പനിയുടെ പേര്. www.helionresearch.com തന്നെയാണ് അവരുടെ കമ്പനിയുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ കമ്പനി ആയിട്ടുള്ള കമ്പനികളുടെ എല്ലാ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സും ഇവരാണ് ചെയ്തിട്ടുള്ളത്. ആ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിൽ ഇലക്ട്രോണിക്സ് ഉണ്ട്, എന്താ പറയുക, ടോയ്സിൻ്റെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഗാർമെൻസിൻ്റെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, അതേപോലെ ഷൂസിൻ്റെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഒരുപാട് ഔട്ട്ലെറ്റ്സ് കേട്ടോ, ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഇവരുടെ അണ്ടറിൽ വരുന്നുണ്ട്. ആ അവരെ അവരുമായി ബന്ധപ്പെട്ട ആ ഒരു വലിയൊരു ഇവിടുത്തെ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അവരുടെ പരിപാടികളും അവരുടെ റീറ്റെയിൽ ഷോപ്സും ചെയ്തിരുന്നത് ഇവരാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെ മോളുകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ മോളുകൾ ചെക്ക് ചെയ്യാൻ വരെ ഉണ്ടായിട്ടുണ്ട്. മോളുകൾ ഫുൾ ചെക്ക് ചെയ്യുക, അവരുടെ അവിടെ മോള് എങ്ങനെയുണ്ട്, മോളുടെ ക്ലീനിനെസ് എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ സെക്യൂരിറ്റീസ് നമ്മളോട് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അങ്ങനെ എല്ലാ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സർവീസ് ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പേയ്മെൻറ്റൊക്കെ കറക്റ്റാണ്, പെർഫെക്റ്റാണ്. ഇവരുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടാണ്, ബാങ്ക് പേയ്മെൻറ്റാണ്. മാത്രമല്ല അവരെ പേയ്മെൻറ്റ് വരുന്നത് എല്ലാം അവരുടെ വെബ്സൈറ്റിൽ വൺ ബൈ വൺ ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കും കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കമ്പനി നമ്പർ സെവൻ. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ പേരാണ് AQ Worldwide. ഇവരുടെ കമ്പനിയുടെ പേര് പറഞ്ഞ പോലെ തന്നെ ഇവരുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സും www.AQWorldwide.com എന്ന് തന്നെയാണ്. ഇവർ മെയിൻലി ചെയ്യുന്നത്, ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് മെയിൻലി ചെയ്തിട്ടുള്ളത് ഫാസ്റ്റ് ഫുഡ്സാണ്, ബർഗേഴ്സ്, അതേപോലെ അങ്ങനെ എന്താ പറയുക, സിറ്റിയിൽ നമ്മളെ ടൗണിൽ അറിയപ്പെടുന്ന പല ബർഗർ ഷോപ്പുകളും ഇവരുടെ അണ്ടറിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സും ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഇതാണ് മെയിൻലി ഞാൻ ഈ കമ്പനിയുമായിട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ കമ്പാരിറ്റീവ്ലി മറ്റുള്ള കമ്പനികൾ നോക്കുമ്പോൾ ഈ കമ്പനിക്ക് കുറവാണ് ചെയ്തത്, പക്ഷേ പേയ്മെൻറ്റൊക്കെ പെർഫെക്റ്റാണ്, പക്കയാണ്, എല്ലാ കാര്യങ്ങളും പക്കയാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മളെ കമ്പനി നമ്പർ 8. അപ്പോൾ ഞാൻ ഈ
എയ്ത്ത് കമ്പനിയോട് കൂടിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കമ്പനികൾ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് തന്നെ ഇതിലും കൂടുതൽ കമ്പനികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത് വരുമ്പോഴത്തേന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ടൈമൊക്കെ എടുക്കും. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ ബെനിഫിറ്റ്സും ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ എയ്ത്ത് കമ്പനിയുടെ പേരാണ് ഗ്ലോബലെക്സ്. അപ്പോൾ ഇവരുടെ കമ്പനിയുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് വരുന്നത് SECGlobalX.com എന്നാണ്. ഇവർ കുറേ എൻ്റർടൈൻമെൻറ്റ് പരിപാടികളും അതേപോലെ തന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ്സും ഒക്കെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവരെയും പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് കേട്ടോ. ഇവർക്കും കുറവേ ഞാൻ ചെയ്തിട്ടുള്ളൂ, പക്ഷേ എങ്കിലും ഇവരുടെ പെർഫെക്റ്റ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് തന്നെയാണ്. വേറെയും കുറേ കമ്പനികളൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കമ്പനികൾ ഒരുപാടായിട്ടുണ്ടാവും. ഇതൊക്കെ രജിസ്റ്റർ ചെയ്ത് ഇതിലൊക്കെ ഒന്ന് ശരിക്കായി വരുമ്പോഴത്തേന് ഇത് നിങ്ങൾ ഇതിൻ്റെ മെയിൻ എന്താ സംഭവം എന്ന് പറയുമോ, ഇത് നിങ്ങളൊന്നും നമ്മൾ ഒരു രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്യരുത് കേട്ടോ. ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് അവരെ ഫോളോ അപ്പ് ചെയ്യണം, അവർക്കിടയ്ക്ക് ഇമെയിൽ അയച്ചുകൊണ്ടിരിക്കണം, എന്താ പറയുക, എന്തെങ്കിലും ഷോപ്പുകൾ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഒരിക്കൽ ഇത് ട്രാക്കിൽ വീണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ഒരു ഇൻ്റർനാഷണൽ സർവീസ് ചെക്ക് തന്നെ എടുക്കുക. ഈ ഇൻ്റർനാഷണൽ സർവീസ് ചെക്കിൻ്റെ നിങ്ങളൊരു 10 സർവീസ് ചെക്കുകളോളം നിങ്ങൾ സക്സസ് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബെയർ ഇൻ്റർനാഷണലിൻ്റെ 10 സർവീസ് ചെക്കുകളോളം നിങ്ങളൊരു സക്സസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. നിങ്ങളുടെ സ്കോർ, നിങ്ങൾക്കൊരു സ്കോർ ഉണ്ട് കേട്ടോ, നിങ്ങളുടെ സ്കോർ 90 above എന്ന് വിചാരിച്ചു. നിങ്ങളൊന്നും ചെയ്യണ്ട, വീട്ടിലിരുന്നാൽ മതി, അവർ നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് അസൈൻ ചെയ്തു തരും. പക്ഷേ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, നമുക്ക് റിപ്പോർട്ട് എഴുതലും ഇതൊക്കെ ഇതൊന്നും ഒരു സുഖമുള്ള പരിപാടിയല്ല എന്ന് വിചാരിച്ചിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് തന്നെ ഉണ്ട്. പക്ഷേ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മന്ത്ലി നിങ്ങൾക്ക് എങ്ങനെ പോയാലും എൻ്റെ മന്ത്ലി, ഞാൻ ഈ പല കമ്പനികളിൽ നിന്നായിട്ട് എനിക്ക് മന്ത്ലി 2000-2500 dirhams മിനിമം എനിക്ക് കിട്ടുമായിരുന്നു, എനിക്കും എൻ്റെ വൈഫിനും കൂടിയിട്ട്. അത് 4000-5000 dirhams വരെ പോയ മന്തുകളും ഉണ്ട്. പക്ഷേ അതിനൊക്കെ അത്രയും റിസ്ക് എടുത്തിട്ട് അത്രയും കൂടുതൽ ഞങ്ങൾ ചെയ്തിട്ടാണ് അങ്ങനെയൊക്കെ കിട്ടുന്നത്. അതൊരു ആ സ്പിരിറ്റിലെടുത്ത് എൻജോയ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിത് നിർത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുക, ഇതിലൊക്കെ രജിസ്റ്റർ ചെയ്യുക. ഇതിലെന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അയക്കുക. നിങ്ങൾക്ക് എല്ലാ ക്വയറീസിനും ഞാൻ മറുപടി തരുന്നതായിരിക്കും. എനിക്കറിയുന്ന പോലെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മറുപടി തരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മിസ്റ്ററി ഷോപ്പിംഗ് എന്നെ പറ്റിയിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക. ഇത് സത്യത്തിലൊരു ഹെൽപ്പ് കൂടിയാണ് കേട്ടോ ആളുകൾക്ക്. അപ്പോൾ നിങ്ങളിത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുമ്പോൾ, നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ വാട്സപ്പിലോ ഇതിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് കൂടി ഒരു ഉപകാരപ്പെടുന്ന, അവർക്കൊരു സൈഡ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ഓപ്പണായിട്ട് ചോദിക്കാം. അതിനുള്ളൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രൂപത്തിലുള്ള മറുപടി ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി മിസ്റ്ററി ഷോപ്പിംഗ്. ബൈ.